ജിമ്മീനെ അങ്ങനെ ഞങ്ങള് ഒന്ന് റൈഡിന് കൊണ്ടുപോവാണ്. തിരുവോണമായിട്ട് എന്റെ വീട്ടിലോട്ടൊന്ന് പോവാണ്. അപ്പോഴവനെയും കൂടെ കൊണ്ടുപോകാന്ന് കരുതി. അവനാണ് കാറിനകത്ത് കയറാൻ കൂടുതൽ താല്പര്യം. അപ്പൊ അവനെ പിടിച്ചുകൊണ്ട് അണ്ണൻ ബാക്കിലിരിക്കുക, ഞങ്ങളങ്ങനെ വീട്ടിലോട്ട്. ഞാൻ ഡ്രൈവ് ചെയ്യാണ്. അപ്പൊ വീഡിയോ പോകുന്ന വഴിക്കുള്ള കംപ്ലീറ്റ് കിട്ടണമെന്നില്ല. എങ്ങോട്ടോ, ഇങ്ങോട്ടോ, 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 യൂ തോ വന്ന പാടെ ജിമ്മി ചുറ്റാകെ, വീടിന് ചുറ്റാകെ നടന്ന് പരിശോധന നടത്തിയാണ്. സെർച്ചിങ്ങിലാണ് ആള്. പുതിയ വീട്, ഒരു പരിസരം, ഒരു പരിചയമില്ല. ഇതെന്തോ എവിടെയാന്ന് അറിയാൻ വയ്യ. അവന് നമ്മൾ കൂടെ നടക്കുകയാണ്. അവനൊരു വെപ്രാളമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ടെൻഷൻ ഉണ്ട്. പുതിയ വീടായോ പോകുന്ന അതുകൊണ്ടാ ആരെയും കാണാത്തോണ്ട് പേടിയാ. പശുമ്പ, നമ്മളെ വീട്ടിൽ അപ്പുറത്ത് ഒരു പശുമ്പ ഒക്കെ ഉണ്ട്. ആണ്, ഇമ്മിക്ക് നല്ല വെപ്രാളം ഉണ്ട്. കാരണം അവന് വീട് മാറിയപ്പോഴത്തേക്ക് ഒരു ടെൻഷനും ഒരു പേടിയൊക്കെ ഉണ്ട്. മറ്റൊരാരും കൂടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാരെയും കൂടെ ഒരുമിച്ച് നമുക്ക് കൊണ്ടുവരാകത്തില്ലല്ലോ. ഇവനെ തന്നെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു രക്ഷയില്ല. വെപ്രാളം പിടിച്ച് നിക്കുക. ഇനി എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചുകൊണ്ടുവരാൻ അവന് സമാധാനമാവും. കരയുന്നുണ്ട് ആള് കുറച്ച് നേരമുണ്ട്. നിന്നെ കൂട്ടാ. എന്തേ ഇന്ന് വരണോന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്ന. ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് എന്താ ആക്ഷൻ കാണിക്കുന്നേ? വീട്ടിൽ പോണോ? അവരെ പിരിഞ്ഞപ്പോ ഭയങ്കര പേടിയേട്ടോ. അവനായിക്കണെങ്കിൽ അവനെ പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവനാ കൊണ്ടുപോകണോന്ന് അന്നേരത്തെ ഒരു അഭിപ്രായമേ ഉള്ളൂ. കാണുന്നിടത്തെല്ലാം മൂത്രമൊഴിക്കുകയാണേ ദൈവമേ. അവനിവിടെ അഴിച്ചുവിടാകത്തില്ല. കാരണം പുതിയൊരു വീടായതുകൊണ്ട് മതിലിന് ശകല ഹൈറ്റും കുറവാണ്. അന്നേരം ഇവിടുന്ന് രക്ഷപ്പെടാനേ അവൻ നോക്കത്തുള്ളൂ. അതുകൊണ്ട് അഴിച്ചുവിടാൻ പറ്റത്തില്ല. നമുക്ക് ചങ്ങലയിൽ ഇങ്ങനെ കൊണ്ടുപോകാനേ പറ്റൂ. വാ ഇനി വാ, നമുക്ക് ഫ്രണ്ടിൽ പോവാ. അവിടെ ഇവിടെയൊക്കെ ഹൈറ്റ് കുറവാ. അപ്പൊ അവന് ചാടാൻ എളുപ്പമാ. ആ പല്ലിയെ പിടിക്കും അതിനകത്ത് കയറി. ആൾക്ക് നല്ല പേടിയുണ്ട്. തിരുവോണമായിട്ടൊന്ന് പുറത്തു കൊണ്ടുപോയത് അവസ്ഥ ഇതാണ്. ഇങ്ങനെയുള്ളവനെ എങ്ങനെ കൊണ്ടുപോകാനാണ്? മതി മതി, കറങ്ങി അതിഞ്ഞു വാ. കെട്ടിട്ടോ, കെട്ടിട്ടാവാ അപ്പോഴേ ഊരും, ബെൽറ്റ് ഊരും. ടൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. വീട്ടിൽ പോണോന്നും വീട്ടിൽ പോയി ഇത്ര വെപ്രാളം എന്ത്? പുറത്തു പോകണമെന്ന് പറഞ്ഞ് വെള്ളം വെച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നിനക്ക് വെപ്രാളാടാ. കെട്ടിയിട്ടാലൊന്നും രക്ഷയില്ല. അപ്പോഴേ ഊരോ. അപ്പൊ ജിമ്മിയെ പുറത്തു കൊണ്ടുപോയുള്ള അവസ്ഥ എന്താന്ന് ഇപ്പൊ മനസ്സിലായി. അവന് പേടിയും ടെൻഷനും വെപ്രാളവുമാണ്. പുറത്തു പോവാനുള്ള ആക്ഷൻ ഒക്കെ കാണിക്കും. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മറ്റവരെ കാണാത്തതിന്റെ ആ ഒരു വെപ്രാളം, വീട് മാറിയാലുള്ള ഒരു വെപ്രാളമൊക്കെ ഉണ്ട്. അപ്പൊ പുറത്തു കൊണ്ടുപോക്ക് ജിമ്മിയെ നടക്കത്തില്ല. അവന് നല്ല വിഷമമുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. നമുക്ക് പോവാ ഇച്ചിരി കഴിയുമ്പോ കേട്ടാ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അണ്ണെന്ന് പറ അവിടെ ഇരിക്കുന്നേ.
അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും സമ്മതിക്കുന്നില്ല. നമ്മളെ കൂടെ തന്നെ നിൽക്കുക, പേടി ആളിന്, അവനെ കളയാൻ കൊണ്ടുവന്നാണോ എന്നൊരു പേടി. എന്നിട്ടാണ് ഈ ഇറങ്ങി ഓടുന്നത് കൂടെ കൂടെ. ഈ നീയാണ് എടാ കൂടെ കൂടെ കയറ്റിറങ്ങുമ്പോ ഇറങ്ങി ഓടുന്നത്. എടാ ജിമ്മി, വീട് വിട്ട പേടിയുള്ള നീയാണ് വീട് ഗേറ്റ് തുറന്ന് ഇറങ്ങി ഓടുന്നത്. പേടി ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വിട. അണ്ണെന്തോ ഇപ്പൊ അങ്ങോട്ടൊന്ന് പോയി, അതിനാണ് ഇപ്പൊ എന്താ ഈ വളം വെക്കുന്നത്. എങ്ങോട്ടും തിരിയാനൊന്നും സമ്മതിക്കുന്നില്ല, കാരണം അഴിച്ചുവിടാനും പറ്റത്തില്ല. മതില് ഹൈറ്റ് കുറവായോണ്ട് പുതിയ വീടായോണ്ട് ജാളിക്കളയോ എന്നുള്ളൊരു പേടിയൊന്ന്. എന്തുവാടാ ജിമ്മി കൂട്ടാ, ബെൽറ്റിൽ ചങ്ങല ഇട്ടിട്ടിരുന്നപ്പോ അവ അത് ഊരി, അങ്ങനെ ഇപ്പൊ ഒരു കയറൊക്കെ എടുത്ത് നീളത്തി കെട്ടിയിരിക്കുക. ഇനി ബാ ജിമ്മി കൂട്ടാ, കഴുത്ത് തോന്നിന്റെ അവിടെ എന്തോ ഒരു പൂച്ച അവിടെ വന്നിരിക്കുന്നു. പൂച്ചതോരവിടെ വന്ന് നിൽക്കുന്നു അവിടെ തെങ്ങിന്റെ മൂട്ടില്. അത് കണ്ടപ്പോഴത്തേക്ക് അവന്റെ സ്വഭാവം മാറി. ഇതവിടെ ഒരു പൂച്ചക്കുട്ടി. ഇമ്മി അടയിരി, കാണ്ട ഇവിടെ ആളിരിക്കുന്നുണ്ട. ഇവിടെ ഒരു പൂച്ച സാർ ഇരിക്കുന്നു, ആ സാറിനെ കണ്ടുകൊണ്ടാണ്. ഓഹോ കഴുത്ത് നോവ് നിന്റെ, ഇനി വാ. അത് പോയി 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 പോയി. എന്തിനാ ഈ പരാക്രമം കാണിക്കുന്നു, ഇനി വാ. അപ്പൊ ഞങ്ങൾക്കിപ്പം ഭരിക്കാത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ, ഇവന്റെ കൂടെ കൂട്ടിരിക്കേണ്ട അവസ്ഥയാ. ഓണം ഉണ്ണാൻ വന്ന ഞങ്ങളാ, ഞങ്ങളുടെ അവസ്ഥ നോക്കിയേ. റൂമിനകത്ത് കയറാൻ പറ്റുന്നില്ല, അവനെ കൊണ്ട് കയറാന്ന് വെച്ചാൽ അവിടെ മൊത്തം അവൻ നശിപ്പിക്കും. അവനെ കാവലിരിക്കുക നമ്മളിവിടെ മുറ്റത്ത്. അവന് വീട്ടിൽ പോണം, അവനെ അഴിച്ചുവിടാനും പറ്റത്തില്ല. കെട്ടിയിട്ട ബെൽറ്റൂരികൊണ്ട് ഓടും. ഒരു പൂച്ച അവിടെ വന്നതിനാണ് ഈ പരാക്രമവും. പൂച്ചയുടെ പുറക്കെ ഓടി മതിലാടി പോയാൽ എന്തായും, അതുകൊണ്ട് നമ്മൾ കാവലിരിക്കുക. ഇതാണ് ജിമ്മിയെ പുറത്തു കൊണ്ടുപോയാലുള്ള അവസ്ഥ. അപ്പൊ ഇതോടുകൂടി ലാസ്റ്റ് ജിമ്മീനെ ഇനി പുറത്തു കൊണ്ടുവന്ന പ്രശ്നമല്ല കേട്ടാ. പുറത്തിറങ്ങി അവന് വീട്ടിൽ തിരിച്ചെത്തിക്കൊള്ളാൻ വേണ്ടത്തെ വെപ്രാളോ ഞങ്ങൾ ഇട്ട് ഓട്ടിക്കലും. ഇറങ്ങി വരാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര വന്നപ്പോ തിരിച്ച് വീട്ടിൽ കയറിക്കൊള്ളാൻ വയ്യാത്ത വെപ്രാളോ അവന്. നോടാ കാക്ക വന്നു, കാക്കതോ ഇമ്മിതോ കാക്ക വന്നോണ്ടാ. ഇത് നമ്മളുടെ ഒരു പട്ടി കൂടാണ്, പക്ഷെ ഇവിടെ പട്ടി ഇല്ല. അപ്പൊ അതിനകത്ത് തൽക്കാലം വിറകൊക്കെ വെക്കുന്നത്. അവൻ അതില് അതിന്റെ ഡോറിൽ അവനെ പിടിച്ച് കെട്ടിയിട്ട് കെട്ടിയിട്ടപ്പോഴത്തേക്ക് അതിനകത്ത് കയറി നിന്ന് വിളിക്കുക. എന്നിട്ട് അവിടെ അണ്ണൻ മാവിന്റെ മുകളിൽ എന്തൊക്കെ പണി ചെയ്യാനായിട്ട് കയറുന്നു, അതിനകത്ത് തിത്തിളൊക്കെ. അപ്പൊ അതിന് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക ആള്. മൂളേം ചെയ്യുന്നുണ്ട്, കാരണം വീട്ടിൽ പോണം, അതാണ് അവന്റെ പ്രശ്നം. തിരിച്ച് വീട്ടിൽ പോണം. അവിടെ നിന്നോ. ഒരു രക്ഷയുമില്ല, ആളിപ്പോഴും മൂളി മൂളി നിൽക്കുകയാണ് കേട്ടാ. അവന് വീട്ടിൽ പോയാൽ മതി. അണ്ണെന്തോ മരത്തിൻ്റെ ഉണ്ടല്ല, എവിടെ ചെന്നാലും അണ്ണൻ മരത്തിൻ്റെ ഉണ്ടല്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.